നമസ്കാരം ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ ലക്ഷ്മി വിശദമായ വാർത്തകളിലേക്ക് ജമ്മു കാശ്മീരിലെ കത്വയിൽ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികരുടെ എണ്ണം അഞ്ചായി ആറുപേർക്ക് പരുക്ക് പ്രദേശത്ത് ഏറ്റുമുട്ടൽ തുടരുന്നു ആറ് അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട് അച്യുതൻ ഒരു സൈനികനു കൂടി ജീവൻ നഷ്ടമായിരിക്കുകയാണ് നിലവിൽ അവിടെ ഏറ്റുമുട്ടൽ തുടരുകയാണോ എന്താണ് തൽസ്ഥിതി പ്രവിത ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം കത്വയില സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെയായിരുന്നു ഭീകരുടെ ആക്രമണം ഉണ്ടായത് ഗ്രനേഡ് പ്രയോഗിച്ച ശേഷം വാഹനത്തിനു നേരെ വെടിയുതിർക്കുകയാണ് ചെയ്തത് ഇതിൽ അഞ്ച് സൈനികരാണ് ഇപ്പോൾ വീരമൃത്യു വരിച്ചിരിക്കുന്നത് ചികിത്സയിലായിരുന്ന പരിക്കേറ്റ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഒരു ജവാനു കൂടി ജീവൻ നഷ്ടമാകുകയുണ്ടായി നിലവിൽ അഞ്ച് സൈനികരാണ് വീരമൃത്യു മരിച്ചത് അഞ്ചുപേർ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതായാണ് സൈനിക വൃത്തങ്ങളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ നിലവിൽ ശക്തമായ ഏറ്റുമുട്ടൽ ഈ മേഖലയിൽ തുടരുകയാണ് ഈ വനമേഖല കേന്ദ്രീകരിച്ചായിരുന്നു ഭീകരർ തങ്ങിയിരുന്നത് ആ ഭാഗത്തു കൂടി കടന്ന സുരക്ഷാ സേനയുടെ വാഹനത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് നിലവിൽ ഇപ്പോൾ ഏറ്റുമുട്ടൽ തുടരുകയാണ് വിവിധ സേന സേന സേനകളോട് ഇവിടേക്ക് എത്തിച്ചേരുവാനുള്ള നിർദ്ദേശങ്ങളും സൈനിക മേധാവികൾ നൽകിയിട്ടുണ്ട് കാരണം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കുൽഗാമിലും രജൌരിയിലും ഏറ്റുമുട്ടൽ നടന്നിരുന്നു കുൽഗാമിൽ ഒരു സൈനികന് ഒരു സൈനികനാണ് വീരമൃത്യു വരിച്ചത് അതിൽ ആറ് ഭീകരരെ വധിക്കുകയും ചെയ്തിരുന്നു എന്തായാലും സൈനിക നടപടി പുരോഗമിക്കുന്നുണ്ട് അതേസമയത്ത് കോൺഗ്രസ് ചില വിമർശനങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഈ

സെറ്റ്ഫ്ലൈ ഏവിയേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കൊച്ചി ആസ്ഥാനമായ കമ്പനിക്കാണ് വിമാന സർവീസിന് അനുമതി ലഭിച്ചിരിക്കുന്നത് തുടക്കത്തിൽ ആഭ്യന്തര ടയർ ടു ടയർ ത്രീ നഗരങ്ങളെ ബന്ധിപ്പിച്ചായിരിക്കും സർവീസെന്ന സെറ്റ്ഫ്ലൈ ഏവിയേഷന്റെ അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ദക്ഷിണേന്ത്യ നഗരങ്ങളിലേക്കായിരിക്കും ആദ്യ സർവീസ് ഇരുപത് വിമാനങ്ങൾ തെക്കുന്നതോടെ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങുമെന്നും കമ്പനി ഉടമകൾ വ്യക്തമാക്കി ഇന്ത്യയിൽ ഇപ്പോൾ എയർലൈൻ കമ്പനി ആദ്യ ഘട്ടം എന്നുള്ളത് നേടുക ആദ്യഘട്ടം അതുതന്നെയാണ് ഏറ്റവും വലിയ ടാസ്കും പലരും ശ്രമിച്ചിട്ടും അല്ലെങ്കിൽ കിട്ടാതിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടം എൻ ഒ സി ഞങ്ങൾ നേടിക്കഴിഞ്ഞു അപ്പോൾ അതോടൊപ്പം തന്നെ നമ്മളൊരു ഇത് ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു എന്നുള്ളതാണ് ഇനി അടുത്തത് എ ഒ സി എന്നുള്ള ഒരു ടെക്നിക്കൽ പാർട്ട് മാത്രമാണ് ആ ടെക്നിക്കൽ ടെസ്റ്റോടുകൂടി നമുക്ക് എ ഒ സി നേടാൻ സാധിക്കും അത് വരും ദിവസങ്ങളിൽ അതിൻ്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് സി പ്രവാസികൾക്ക് ഇപ്പം നേരിടുന്ന പല പ്രശ്നങ്ങളും കാരണം ഓരോരു എയർലൈൻസിനും അതിൻ്റേതായ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് ഉണ്ട് അതാണ് ഈ ഇതിൻ്റെ പ്രീസ് വേരിയേഷൻ അപ്പോൾ ഞങ്ങളുടെ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ്സ് അത് പ്രവാസികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാവണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട ഡിക്ലറേഷൻ വരുമ്പോൾ അത് ഓരോരു പ്രവാസിക്കും ഉപകാരപ്പെടുന്ന കാര്യത്തിൽ സംശയമില്ല കഴിഞ്ഞ വർഷമാണ് സെറ്റ്ലൈ ഏവിയേഷൻ എയർ കേരള ഡൊമൈൻ സ്വന്തമാക്കിയത് എയർ കേരള എന്ന ബ്രാൻഡിലാകും കമ്പനി സർവീസുകൾ നടത്തുക എന്നും കമ്പനി യാഥാർത്ഥ്യമാകുന്നതോടെ ആദ്യ വർഷം തന്നെ കേരളത്തിൽ മാത്രം വ്യോമയാന മേഖലയിൽ മുന്നൂറ്റി അൻപതിലധികം തൊഴിലവസരങ്ങൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ എന്നും കമ്പനി പ്രതിനിധികൾ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സെറ്റ്ലൈ ഏവിയേഷൻ ചെയർമാൻ അഫി അഹമ്മദ് യു വൈസ് ചെയർമാൻ അയൂബ് കല്ലട കമ്പനി സെക്രട്ടറി ആഷിഖ് ജനറൽ മാനേജർ സഫീർ മഹ്മൂദ് ലീഗൽ അഡ്വൈസർ ഷിഹാബ് തങ്ങൾ എന്നിവർ പങ്കെടുത്തു ഫോർ ദുബായ് ദുബായ് ജബൽ അലി ബീച്ച് വികസന പദ്ധതിക്ക് അംഗീകാരം ബീച്ചിനെ പരിസ്ഥിതി സംരക്ഷണത്തിനും ആവാസ വ്യവസ്ഥകളുടെ സംരക്ഷണത്തിനും മുൻഗണന നൽകുന്ന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം ദുബായിലെ പൊതു ബീച്ചുകൾ നാനൂറ് ശതമാനം വികസിപ്പിക്കുക എന്ന ദുബായ് ട്വന്റി ഫോർട്ടി മാസ്റ്റർപ്ലാന്റെ ഭാഗമായാണ് നടപടി രണ്ട് കിലോമീറ്റർ നീളത്തിൽ നീന്തൽ സൗകര്യം രണ്ട് പോയിന്റ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഡൈവിംഗ് സ്പോട്ട് ഏരിയ നടപ്പാത കുട്ടികളുടെ കളിസ്ഥലം കായിക വിനോദങ്ങളിൽ ഏർപ്പെടാനുള്ള സ്ഥലം എന്നിവ ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നത് പദ്ധതിയുടെ മാസ്റ്റർ പ്ലാനിന് ദുബായ് കിരീടാവകാശം എക്സിക്യൂട്ടീവ് കൌൺസിൽ ചെയർമാനുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ അംഗീകാരം നൽകിയത് ജബലലി വന്യജീവി സംഗീതത്തോട് ചേർന്ന് ചെയ്യുന്ന ബീച്ചിൽ പരിസ്ഥിതിയെ സംരക്ഷിച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങളായിരിക്കും നടത്തുക ആറ് ദശാംശം ആറ് കിലോമീറ്റർ വിസ്തൃതിയുള്ള ബീച്ച് എമിറേറ്റിൽ ഏറ്റവും വലിയ ഓപ്പൺ ബീച്ച് എന്ന പ്രത്യേകതയുള്ളതാണ് പേൾ സാങ്റി നെസ്റ്റ് എന്നിങ്ങനെ മൂന്ന് പേരുകളിലായി തിരിച്ചാണ് ബീച്ചിൽ വികസനം നടത്തുക കുട്ടികൾക്കായുള്ള ബീച്ച് ഏരിയ കായിക വിനോദങ്ങൾ സ്വകാര്യ നീന്തലയിടങ്ങൾ കുട്ടികളുടെ കളിസ്ഥലങ്ങൾ എന്നിവ പേൾ വിഭാഗത്തിലായിരിക്കും നിർമ്മിക്കുക ആമകളുടെ ആവാസ വ്യവസ്ഥ ഉൾപ്പെടുന്നതാണ് സാങ്ക്ച്വറി കണ്ടൽ വികസനം ഉൾപ്പെടുന്നതാണ് നെസ്റ്റ് ഒന്ന് ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിലുള്ള കണ്ടൽക്കാടിന്റെ വികസനം ദുബായ് മുനിസിപ്പാലിറ്റി നിർവഹിക്കും നഖീലിനാണ് ബീച്ചിന്റെ വികസന പ്രവർത്തനങ്ങൾ നടത്താനുള്ള ചുമതല ട്വന്റി ഫോർ ദുബായ് സ്വരാജ്യാന്തര ക്രിക്കറ്റിൽ ചരിത്രം എഴുതാൻ ഒരുങ്ങി മലയാളി സഹോദരിമാർ ഒരേ സമയം ടീമിനായി കളിക്കാനിറങ്ങുന്ന മൂന്ന് സഹോദരങ്ങൾ എന്ന അപൂർവ്വ നേട്ടമാണ് വയനാട് സ്വദേശികളെ കാത്തിരിക്കുന്നത് യു എ ടീമിനായാണ് ഈ സഹോദരങ്ങൾ കളിക്കുന്നത് ഇത് ഋതിക റിനിത റിഷിത അന്താരാഷ്ട്ര ക്രിക്കറ്റ് ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി ചേർത്ത് മലയാളികൾക്ക് അഭിമാനമാകുന്ന മൂന്ന് മിടുമിടിക്കുകൾ ദേശീയ ടീമിലെ താരങ്ങളാണ് ഇവർ നേട്ടം സ്വന്തമാക്കിയാണ് ഇവരുടെ കുതിപ്പ് നമ്മൾ ജനറലി ട്രെയിനിങ് ഒക്കെ ചേർന്നിട്ടാ ചെയ്യുക മൂന്നാൾക്കാര് ചേർന്നിട്ടാണല്ലോ ചെയ്യുക പിന്നെ വൺ ഓഫ് ആർ ഡ്രീം വേൾഡ് മൂന്നാൾക്കാര് ചേർന്ന് എപ്പോഴെങ്കിലും ഒരു ടീമിനുണ്ടാവണം കളിക്കാൻ പറ്റണം ഫീൽഡിൽ ചേർന്ന് ഇറങ്ങാൻ പറ്റണം എന്നുള്ള ഒരു സ്വപ്നം ഉണ്ടായിരുന്നു അതിപ്പോൾ ഇപ്രാവശ്യം ടീമിന് മൂന്നാൾക്കാർ ചേർന്നിട്ടുണ്ട് അപ്പം അതിനായിട്ടുള്ള ഐ മീൻ ദാറ്റ്സ് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു മൊമെന്റ് തന്നെയാണ് നമുക്ക് ശ്രീലങ്കയിൽ ഈ മാസം നടക്കുന്ന വിമൻസ് കപ്പിൽ വേണ്ടി ഈ സഹോദരങ്ങൾ ലോക ക്രിക്കറ്റ് ചരിത്രത്തിൽ റെക്കോർഡ് ഏറ്റവും നമ്മൾ മൂന്നു പേര് ചേർന്ന് പോകണം അതിനുള്ള എക്സൈറ്റ്മെന്റും ഹാപ്പിനെസ്സും ഉണ്ട് പിന്നെ ഈ ലോകത്തിലെന്നെ ആദ്യത്തെ പ്രശ്നം നമ്മുടെ യൂസുഫ് പട്ടാൻ ഇർഫാൻ പട്ടാൻ ഹർദിക് പാണ്ഡെ പ്രണാക് പാണ്ഡെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം നമ്മൾ മൂന്നു നേരെ ഇറങ്ങുമ്പോൾ അതിൽ നല്ല സന്തോഷമുണ്ട് പിന്നെ അത് ഏഷ്യാ കപ്പ് മാതിരി ഒരു ടൂർണമെന്റിൽ ചെയ്യുമ്പോൾ അത് ഇനിയും മേക്കിംഗ് ദ ഇവന്റ് മോർ ഹാപ്പി ഈ മാസം ഇരുപത്തിയൊന്നിനാണ് മൂവരും ആവേശത്തോടെ ഉറ്റുനോക്കുന്ന ഇന്ത്യയുമായുള്ള മത്സരം റിണിതയും ഋചിതയും നേരത്തെ അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പിൽ ഇന്ത്യക്കെതിരെ മത്സരിച്ചിട്ടുണ്ടെങ്കിലും ഋതികയ്ക്ക് പുതിയ അനുഭവമാണിത് ഞാനും റിനിത അണ്ടർ നയൻറ്റീൻ വേൾഡ് കപ്പ് കളിക്കുമ്പോൾ വി പ്ലേഡ് അഗെൻസ്റ്റ് ഇന്ത്യയുടെ കൂടെ കളിച്ചിട്ടുണ്ട് ഇപ്പോൾ ഋതികയാണ് ഇപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ ഇന്ത്യയുടെ കൂടെ കളിക്കാൻ പോകുന്നത് ഞങ്ങക്ക് ഭയങ്കര ഒരു വ്യത്യാസമുള്ള മൂവ്മെന്റ് എനിക്കുള്ള വ്യത്യാസമുള്ള ബിക്കോസ് നമ്മൾ മൂന്ന് പേര് ആദ്യമായിട്ട് ഇപ്പോൾ സ്ക്വാഡിൽ ഉണ്ട് പിന്നെ ഇന്ത്യയുടെ അഗേൻസ് പാകിസ്ഥാന്റെ അഗേൻസ് ഇങ്ങനെ വലിയ ടെസ്റ്റ് പ്ലേയിങ് നേഷൻസിന്റെ അഗേൻസ് കളിക്കൊണ്ടുള്ള നല്ല ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് പഠനത്തിന്റെയും ജോലിയുടെയും തിരക്കുകൾക്കൊപ്പം ക്രിക്കറ്റ് നെഞ്ചോട് സന്തോഷമുണ്ടെന്നും ചുറ്റുമുള്ളവരുടെ പ്രോത്സാഹനമാണ് ഇതിന് കാരണമെന്നും ഇവർ ഒന്നാമത് ഈ കളി തന്നെ നമ്മുടെ ഷെഡ്യൂലൊക്കെ ഭയങ്കര ടഫാണ് ഇപ്പോൾ ട്രെയിനിങ് ആയാലും അല്ലെങ്കിൽ മാച്ചസ് ആയാലും തന്നെ പിന്നെ സ്കൂളിൽ നിന്നും നമ്മളെ ഇപ്പോൾ ഓഫീസിൽ നിന്നായാലും ഭയങ്കര നല്ല സപ്പോർട്ടുണ്ട് അപ്പോൾ വി ആർ ഗ്രേറ്റ്ഫുൾ അങ്ങനത്തെ കൊലീഗ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ ഫ്രണ്ട്സ് അങ്ങനത്തെ ടീച്ചേഴ്സ് എല്ലാവരും ഉള്ളത് തന്നെ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ഫോർ കപ്പിൽ വേണ്ടി കളിക്കാരിൽ പേരും ഇന്ത്യക്കാരാണ് എന്ന പ്രത്യേകത കൂടിയുണ്ട് എല്ലാ കളിക്കാർക്കും ആശംസകൾ ദുബായിൽ നിന്നും അരുൺ വിദ്വേഷ പ്രചാരണം നടത്തിയതിന് ഖത്തറിൽ നാല് പേർ അറസ്റ്റിൽ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം സോഷ്യൽ മീഡിയ അക്കൌണ്ടിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത് പ്രതികളെ പബ്ലിക് അധികൃതർ ഖത്തറിൽ തൊഴിൽ വിസയിലെത്തുന്ന വിദേശികൾ മുപ്പത് ദിവസത്തിനകം വിസ നടപടികൾ പൂർത്തിയാക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം ഓർമ്മിപ്പിച്ചു മുപ്പത് ദിവസത്തിനകം നടപടി പൂർത്തിയാക്കിയില്ലെങ്കിൽ പതിനായിരം റിയാൽ വരെ പിഴയും മറ്റ് നിയമ നടപടികളും നേരിടേണ്ടി വരും വൈകുന്ന ഓരോ ദിവസത്തിനും പത്ത് റിയാൽ വീതവും അധികം ഈടാക്കുമെന്നും മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് മാർത്തോമാ കോളേജ് അലൂംനി ദോഹ ചാപ്റ്റർ മുപ്പതാം വാർഷികം ആഘോഷിച്ചു കോളേജ് അലൂംനി പ്രസിഡന്റ് അനീഷ് ജോർജ് മാത്യു അധ്യക്ഷത വഹിച്ചു മാർത്തോമാ കോളേജ് പൂർവ്വ വിദ്യാർത്ഥിയും യാക്കോബായ ഇടവക വികാരിയുമായ റബൻ ഫാദർ ഫെവിൻ ജോൺ വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കുവൈറ്റിൽ മുന്നൂറ്റി ഇരുപത്തിരണ്ട് പേരുടെ സിവിൽ ഐ ഡി കാർഡിൽ നിന്ന് മേൽവിലാസങ്ങൾ റദ്ദാക്കിയതായി സിവിൽ സർവീസ് കമ്മീഷണർ അറിയിച്ചു കെട്ടിട ഉടമകളുടെ നിർദ്ദേശപ്രകാരവും നേരത്തെ താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചതിനാലുമാണ് മേൽവിലാസം റദ്ദാക്കിയത് മേൽവിലാസം റദ്ദാക്കപ്പെട്ടവർക്ക് സിവിൽ ഐ ഡി പുതുക്കുന്നതിനും മറ്റും നൂറ് ദിനാർ കുറയാത്ത പിഴ അടയ്ക്കേണ്ടതായും വരും ഇതൊഴിവാക്കുന്നതിന് പുതിയ മേൽവിലാസം തെളിയിക്കുന്ന രേഖകളുമായി ജൂലൈ മുപ്പതിനകം നടപടി പൂർത്തിയാക്കണമെന്ന് സിവിൽ സർവീസ് കമ്മീഷൻ അറിയിച്ചു ഡിസ്ട്രിക്ട് വെൽഫെയർ അസോസിയേഷൻ ദിവാ കാസർഗോഡ് ഖത്തറിൽ സംഘടിപ്പിക്കുന്ന കെ എസ് എൽ സീസൺ മൂന്ന് സെപ്റ്റംബർ അവസാനവാരം നടക്കും ദോഹയിൽ ചേർന്ന ദിവാസ് എൽ വർക്കിംഗ് കമ്മിറ്റിയാണ് തീയതി പ്രഖ്യാപിച്ചത് ആസ്പയർ ഗ്രൗണ്ടിൽ നടക്കുന്ന മത്സരത്തിൽ പത്ത് ടീമുകൾ പങ്കെടുക്കും ഖത്തറിലെ കാസർഗോഡ് ജില്ലക്കാരുടെ കൂട്ടായ്മയാണ് ദിവാ കാസർഗോഡ് സാന്ത്വനം കുവൈറ്റ് സ്പെഷ്യൽ പ്രൊജക്ടിന്റെ ഭാഗമായി നിർമ്മിക്കുന്ന പാലിയേറ്റീവ് കെയർ ആൻഡ് കമ്മ്യൂണിറ്റി സെന്ററിന്റെ ശിലാസ്ഥാപനം ഇടുക്കി പീരുമേട് പശുപ്പാറയിൽ നടന്നു സാന്ത്വനം കുവൈറ്റ് മുൻ പ്രസിഡന്റ് പി എൻ ജ്യോതിദാസ് അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ വാഴൂർ സോമൻ എം ശിലാസ്ഥാപനം നിർവഹിച്ചു പശുപ്പാറ പീപ്പിൾസ് ക്ലബ്ബുമായി സഹകരിച്ച് നിർമ്മിക്കുന്ന പദ്ധതി ഈ വർഷം നാടിന് സമർപ്പിക്കും മുപ്പത് ലക്ഷം രൂപയാണ് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത് സാന്ത്വനം കുവൈറ്റ് ഓഡിറ്റർ സുനിൽ ചന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി നിക്സൺ വാർഡ് മെമ്പർ ലീലാമ്മ ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു അമേരിക്കൻ മലയാളികളുടെ കേന്ദ്ര സംഘടനയായ ഫക്കാനയുടെ ഈ വർഷത്തെ മാധ്യമ അവാർഡുകൾ പ്രഖ്യാപിച്ചു പ്രിന്റ് ഓൺലൈൻ മീഡിയ അവാർഡ് കേരള എക്സ്പ്രസിന്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജോസ് കണിയാലിക്കും ടെലിവിഷൻ അവാർഡ് കരളി ടിവി യു എസ് എയുടെ ഡയറക്ടർ ഇൻചാർജ് ജോസ് കാടാപ്പുറത്തിനും ലഭിച്ചു ഫക്കാനയുടെ വാഷിംഗ്ടൺ അന്തർദേശീയ കൺവെൻഷനിൽ പുരസ്കാരങ്ങൾ സമ്മാനിക്കുമെന്ന് ഫക്കാനി പ്രസിഡന്റ് ഡോക്ടർ ബാബു സ്റ്റീഫൻ പറഞ്ഞു റഷ്യ ഇന്ത്യ വാർഷിക ഉച്ചകോടിക്കായി റഷ്യയിലെത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഊഷ്മള വരവേൽപ്പ് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനിടെ ഊർജ മേഖലയിൽ നിർണായക കരാറുകൾ ഒപ്പുവയ്ക്കാൻ സാധ്യത യുക്രൈനിൽ റഷ്യൻ അധിനിവേശം ആരംഭിച്ച ശേഷമുള്ള മോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇത് മൂന്നാം തവണയും പ്രധാനമന്ത്രിയായ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ റഷ്യൻ സന്ദർശനമാണ് ഇന്നും നാളെയുമായി നടക്കുക ഇരുപത്തിരണ്ടാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിക്കായാണ് റഷ്യൻ സന്ദർശനമെങ്കിലും ഊർജ്ജം വ്യാപാരം തുടങ്ങിയ മേഖലകളിൽ ഇന്ത്യയും റഷ്യയും തമ്മിൽ ഉഭയകക്ഷി ചർച്ചകൾ നടക്കും മോസ്കോയിൽ വിമാനമിറങ്ങിയ മോദിയെ റഷ്യൻ ഉപപ്രധാനമന്ത്രി ഡെനിസ് മെൻറോ സ്വീകരിച്ചു നാളെ രാവിലെ മോസ്കോയിലെ ഹോട്ടലിൽ മോദി റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും തുടർന്ന് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട റഷ്യൻ സൈനികരുടെ സ്മാരകത്തിൽ ആദരാഞ്ജലി അർപ്പിക്കും ആണവോർജ്ജ സാങ്കേതികവിദ്യയെപ്പറ്റി റഷ്യൻ ആണവോർജ്ജ കമ്മീഷനായ റോസഡത്തിന്റെ പ്രദർശനവും വീക്ഷിക്കും മറ്റ് ഔദ്യോഗിക ചർച്ചകളും ക്രമിനിൽ നടക്കും എണ്ണ എൽ എൻ ജി എന്നിവയിൽ ദീർഘകാല കരാറുകളും ഇന്റർനാഷണൽ നോർത്ത് സൌത്ത് ട്രാൻസ്പോർട്ട് ഇടനാഴി ചെന്നൈ വ്ളാൻഡി വോസ്റ്റോക്ക് സമുദ്ര ഇടനാഴി തുടങ്ങിയ പദ്ധതികളും ചർച്ചയായേക്കും പുതിയ പ്രതിരോധ കരാറുകൾ എസ് മിസൈൽ മോദി ആവശ്യപ്പെട്ടേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇന്റർനാഷണൽ ഡെസ്ക് ും മണിപ്പൂർ സന്ദർശിക്കാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി മണിപ്പൂരിൽ നേരിട്ടെത്തി ജനങ്ങളുടെ വേദനയും ആശങ്കകളും കേൾക്കണം മണിപ്പൂരിലെ പ്രശ്നപരിഹാരത്തിന് എന്തു ചെയ്യാനും കോൺഗ്രസ് തയ്യാറാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മണിപ്പൂർ കലാപത്തിൽ ഉള്ളുലയുന്നവരെയും അസമിൽ പ്രളയക്കെടുതിയിൽ ജീവിതം ദുരിതത്തിലായവരെയും ഗാന്ധി നേരിൽ കണ്ടു മണിപ്പൂരിലെ ജിരിബാമും ചുരാചന്ദൂരും മൊയ്റാങ്ങിലെ ക്യാമ്പുകളും രാഹുൽ ഗാന്ധി സന്ദർശിച്ചു മണിപ്പൂരിലെ നിലവിലെ സാഹചര്യങ്ങൾ നിരാശപ്പെടുത്തുന്നതാണ് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കണമെന്നും ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാൻ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി

ാന്ധിയുടെ സന്ദർശനത്തെ വിമർശിച്ച് ബി ജെ പി രംഗത്തെത്തി ദുരിതമേഖലയിലെ വിനോദസഞ്ചാര യാത്രയാണ് രാഹുലിന്റേത് എന്നായിരുന്നു ബി ജെ പി നേതാവ് അമിത് മാളവിയുടെ വിമർശനം രാഹുൽഗാന്ധി നാളെ റായ്ബറേലി സന്ദർശിക്കും പ്രതിപക്ഷ നേതാവായതിനുശേഷമുള്ള മണ്ഡലത്തിലെ ആദ്യ സന്ദർശനമാണ് ഇത് ട്വന്റിഫോർ ഡൽഹി നീറ്റ് യുടെ ഗുണഭോക്താക്കളെ കണ്ടെത്താനായില്ലെങ്കിൽ പുനഃപരീക്ഷയാണ് ഉചിതമെന്ന് സുപ്രീം സുപ്രീംകോടതി ചോദ്യപേപ്പർ ചോർന്നത് സമ്മതിച്ച കേന്ദ്ര സർക്കാർ പരീക്ഷയുടെ വിശ്വാസ്യത നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് വ്യക്തമാക്കി ഒരു കേന്ദ്രത്തിൽ മാത്രമാണ് ചോദ്യപേപ്പർ ചോർന്നതെന്ന് കോടതിയുടെ മുന്നിൽ ലഘൂകരിക്കാനായിരുന്നു എൻ ഡി എ വാദം ഇങ്ങനെ പ്രയോജനം ലഭിച്ചവരുടെ ഫലം തടഞ്ഞുവെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത വ്യക്തമാക്കി ചീഫ് ജസ്റ്റിസ് ഇതിനെ അംഗീകരിച്ചില്ല ചോദ്യപേപ്പർ ചോർത്തിയവർ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചോർച്ചയുടെ വ്യാപ്തി കൃത്യമായി ബോധ്യപ്പെടുത്തുക തന്നെ വേണമെന്ന് ചീഫ് ജസ്റ്റിസ് പറഞ്ഞു ചോദ്യപേപ്പർ ചോർന്നെന്ന് വ്യക്തമായിട്ടും അതിന്റെ വ്യാപ്തി കണ്ടെത്താനായോ എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചു ചോദ്യപേപ്പർ വിവിധ നഗരങ്ങളിലേക്ക് അയച്ചത് എങ്ങനെയാണെന്ന് അറിയിക്കണം രണ്ട് സെറ്റ് ചോദ്യപേപ്പറും ഒരാൾ തന്നെയാണോ തയ്യാറാക്കിയതെന്നും വ്യക്തമാക്കണം ചോർച്ചയുടെ വ്യാപ്തി മനസ്സിലാക്കിയ ശേഷം മാത്രമേ പുനഃപരിശോധന വേണമോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കാനാകൂ ചോദ്യം വ്യാപകമായി ചോർന്നെങ്കിൽ പുനഃപരിശോധനയാണ് ഉചിതം വിഷയം അന്വേഷിക്കാൻ പ്രത്യേക സമിതിയെ ചുമതലപ്പെടുത്തുന്നതിന്റെ സാധ്യതയും സുപ്രീംകോടതി ആരാഞ്ഞു രണ്ടുപേരാണ് കുറ്റം ചെയ്തതെങ്കിൽ എല്ലാവരും പുനഃപരീക്ഷ എഴുതണമെന്ന് പറയാനാകില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു മറ്റു മാർഗമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ പരീക്ഷ റദ്ദാക്കുന്ന കാര്യം പരിഗണിക്കാനാകൂ എന്ത് തീരുമാനിച്ചാലും ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളുടെ ഭാവിയെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുമെന്നും കോടതി വ്യക്തമാക്കി മെയ് അഞ്ചിന് നടന്ന നീറ്റ് യു പരീക്ഷ സംബന്ധിച്ച് മുപ്പത്തിയെട്ട് ഹർജികളാണ് കോടതി പരിഗണിച്ചത് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദത്തിലും പുനഃപരീക്ഷ സംബന്ധിച്ചും നിലപാട് കേന്ദ്ര സർക്കാരിന് ഒരു ദിവസത്തെ സമയം സുപ്രീംകോടതി അനുവദിച്ചു അഭിഭാഷകർ ഒരുമിച്ചിരുന്ന് വാദങ്ങൾ തയ്യാറാക്കി കോടതിയിൽ സമർപ്പിക്കണമെന്നും കുറച്ചുപേർക്ക് മാത്രമാണെങ്കിൽ പരിമിത രീതിയിൽ പുനഃപരീക്ഷ നടത്താമെന്നും സുപ്രീംകോടതി പറഞ്ഞു രജിസ്റ്റർ ചെയ്ത ആർ എഫ്ഐആറുകളുടെ തൽസ്ഥിതി റിപ്പോർട്ട് സിബിഐ സമർപ്പിക്കണം ജൂലൈ പതിനൊന്ന് വ്യാഴാഴ്ച കേസ് വീണ്ടും സുപ്രീംകോടതി കേൾക്കും ആർ രാധാകൃഷ്ണൻ ട്വന്റി ഫോർ ഡൽഹി പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് സി പി ഐ എം യുവ നേതാവ് പണം തട്ടിയെന്ന ആരോപണം നിയമസഭയിൽ ഉന്നയിച്ച പ്രതിപക്ഷം നാട്ടിൽ പലതരം തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്നും ശക്തമായ നടപടി ഉണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി നൽകി കോഴിക്കോട് ഏരിയ അംഗം പ്രമോദ് കോട്ടൂളിക്ക് എതിരെ പാർട്ടി തലത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ലീഗ് എൻ കോഴി ആരോപണം സഭയിൽ ഉന്നയിച്ചത് ഒരു ഒരു അംഗമാകുന്നതിന് ഭരണകക്ഷി നേതാവ് അറുപത് ലക്ഷം രൂപ കോഴ ചോദിച്ചുവെന്നും അതിൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ആ പാർട്ടി നേതാവിന് കൈമാറിയെന്നും ഇതിന്റെ അന്വേഷണം അങ്ങയുടെ പാർട്ടി സെക്രട്ടേറിയറ്റിൽ നടക്കുന്നുണ്ട് എന്നൊക്കെയാണ് സർ തട്ടിപ്പുകാർക്കെതിരെ സ്വാഭാവികമായും നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയുടെ മറുപടി അംഗങ്ങളെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള വഴിവിട്ട രീതികളും ഉണ്ടാകാറില്ല മറ്റു പ്രശ്നങ്ങൾ തട്ടിപ്പുകൾ പലതരത്തിൽ നാട്ടിൽ നടക്കുന്നുണ്ടല്ലോ ഏതെല്ലാം തരത്തിലുള്ള തട്ടിപ്പുകൾക്ക് വേണ്ടി ആളുകൾ ശ്രമിക്കുന്നുണ്ട് പണം വാങ്ങി പി എസ് സി മെമ്പർമാരെ നിയമിക്കുന്ന രീതി സി പി ഐ എമ്മിന് ഇല്ലെന്നായിരുന്നു സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പ്രതികരണം തന്റെ പേര് വലിച്ചിഴച്ച് വ്യക്തിഹത്യ നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് വസ്തുതയൊന്നുമില്ല എന്ന് ബോധ്യമായാലും വലിച്ചുന്നവർ അത് പിന്നീട് തിരുത്താനോ വിശദീകരിക്കാനോ തയ്യാറാകുന്നില്ല ഇതിങ്ങനെ തുടർന്നുകൊണ്ടേ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇടപെട്ട് പി എസ് സി അംഗത്വം ഉറപ്പാക്കുമെന്ന് പറഞ്ഞ് കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗം ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പരാതി പണം നഷ്ടമായ കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാർ പാർട്ടി നേതൃത്വത്തിന് പരാതി നൽകി വിവാദത്തെക്കുറിച്ച് വിവാദത്തെക്കുറിച്ചറിയില്ലെന്നും പരാതിയുണ്ടെങ്കിൽ നടപടി സ്വീകരിക്കുമെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെല്ലാം അടിസ്ഥാനരഹിതമെന്നാണ് പ്രമോദ് കൊട്ടൂളിയുടെ പ്രതികരണം ട്വന്റി കോഴിക്കോട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിലെ തോൽവിക്കെതിരെ ആഞ്ഞടിച്ച് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സംഘടനാ നടപടികൾ എടുക്കാതെ മുന്നോട്ട് പാർട്ടിക്ക് പോകാനാകില്ല ആലപ്പുഴ സിപിഐഎമ്മിലെ കളകൾ പറിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു ആലപ്പുഴ ജില്ലയിലെ നാല് നിയോജക മണ്ഡലങ്ങളിലെ മേഖലാ റിപ്പോർട്ടിങ്ങിലാണ് പാർട്ടി സെക്രട്ടറിയുടെ താക്കീത് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുതൽ ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെ പങ്കെടുത്ത തെരഞ്ഞെടുപ്പ് അവലോകനത്തിന്റെ മേഖലാ റിപ്പോർട്ടിങ്ങിലാണ് പാർട്ടി സെക്രട്ടറിയുടെ മുന്നറിയിപ്പ് പാർട്ടിക്കുള്ളിലെ കള പറിച്ചുകളഞ്ഞേ മുന്നോട്ടുപോകാനാകൂ അതാരോ എന്നത് പ്രശ്നമല്ല അവരെ ഒഴിവാക്കുന്നതിന്റെ പേരിൽ എന്ത് നഷ്ടമുണ്ടായാലും കുഴപ്പമില്ല ശക്തികേന്ദ്രമായ കായംകുളത്ത് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി കായംകുളത്ത് സംഘടനാ നടപടിയെടുക്കാതെ മുന്നോട്ടുപോകാനാകില്ല ചില ഏരിയയിലും ലോക്കൽ കമ്മിറ്റികളിലും ചിലർ കൽപ്പിക്കുന്നതേ നടക്കൂ അവർ പറയുന്നതിനപ്പുറം നീങ്ങിയാൽ നടപടിയുമായി വരും അത്തരക്കാരെ ഇനിയും വെച്ചുപൊറപ്പിക്കാനാവില്ല പണത്തോടുള്ള ആർത്തിയാണ് പലർക്കും പാർട്ടിയിലേക്ക് വന്ന് പത്തോ പതിനഞ്ചോ കൊല്ലം കൊണ്ട് വലിയ സമ്പത്തിനുടമയാകുന്നു ഇതെല്ലാം ജനം കാണുന്നുണ്ട് അത്തരക്കാരെ പാർട്ടിക്ക് വേണ്ട എസ് സി എസ് ടി വിഭാഗത്തിൽ പാർട്ടിക്ക് നഷ്ടമായ സ്വാധീനം തിരിച്ചുപിടിക്കണമെന്നും എം വി ഗോവിന്ദൻ എന്നാൽ പാർട്ടി മുഖപത്രത്തിലടക്കം വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ചിരുന്നുവെങ്കിലും കായംകുളത്തെ മേഖലാ റിപ്പോർട്ടിങ്ങിൽ ഈഴവ വോട്ടുകളെ സംബന്ധിച്ചോ എസ് എൻ ഡി പി യോഗത്തിനെതിരെയോ പരാമർശങ്ങളുണ്ടായില്ല അടുത്തയാഴ്ച ഏരിയ മുതൽ താഴോട്ടുള്ള കീഴ്ഘടകങ്ങളിൽ ഇത് റിപ്പോർട്ട് ചെയ്യാനും നിർദ്ദേശം നൽകി ട്വന്റിഫോർ ആലപ്പുഴ മുന്നണിയുടെ അടിസ്ഥാന വോട്ടുകൾ ചോർന്നുവെന്ന് സി പി ഐ എക്സിക്യൂട്ടീവിൽ ഈഴവ സമുദായത്തിന്റെ അടക്കം വോട്ടുകളിൽ വലിയ ചോർച്ചയുണ്ടായി ചില മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന നായർ സമുദായ വോട്ടുകളും നഷ്ടമായി മുന്നണിക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന അഞ്ച് ശതമാനം ക്രൈസ്തവ വോട്ടുകൾ ഇത്തവണ നഷ്ടപ്പെട്ടു ഭരണവിരുദ്ധ വികാരവും തോൽവിക്ക് കാരണമായെന്നും സി പി ഐ എക്സിക്യൂട്ടീവ് വിലയിരുത്തും കെ എസ് ഇ ബി ചെയർമാൻ ബിജു പ്രഭാകറിനെതിരെ രൂക്ഷ വിമർശനവുമായി സി പി എം തിരുവനന്തപാടി ഏരിയ സെക്രട്ടറി ബിജു പ്രഭാകർ ചെയ്ത കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്നും വി കെ വിനോദ് പറഞ്ഞു അതേസമയം ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ സി ഐ ടിഒ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്തു ബി ചെയ്യു പ്രഭാകരന്റെ നടപടി അംഗീകരിക്കാനാകില്ലെന്നും അതിനാലാണ് സർക്കാർ ഇടപെട്ട് കണക്ഷൻ പുനഃസ്ഥാപിച്ചത് എന്നും തിരുവമ്പാടി കെ സി ബി വിഷയത്തിൽ എൽ ഡി എഫ് സംഘടിപ്പിച്ച പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു സി പി ഐ എം തിരുവമ്പാടി ഏരിയ സെക്രട്ടറി കെ സി ബി ഓഫീസ് ആക്രമണത്തിൽ ജീവനക്കാർ പ്രതിഷേധ പ്രകടനം നടത്തി കൃത്യമായ ഗൂഢാലോചനയോടെയാണ് ആക്രമണം നടത്തിയത് എന്ന് ജീവനക്കാർ ആരോപിച്ചു ജീവനക്കാരായ രണ്ടുപേർക്കെതിരെ കേസെടുത്ത പോലീസ് അക്രമികൾക്കൊപ്പമാണെന്നും തൊഴിലാളി യൂണിയൻ നേതാക്കൾ ആരോപിച്ചു വിഷയത്തിൽ കെ എസ് തെറ്റുപറ്റിയിട്ടില്ല എന്ന് കെ എസ് ഇ ബി വർക്കേഴ്സ് അസോസിയേഷൻ സിആർടി യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ പ്രമോദ് പറഞ്ഞു ഈ പോയ മർദ്ദനത്തിന് എന്നുള്ളത് ആ കേസ് വരാൻ ഒരു കാരണം വീട്ടിലേക്ക് പോകുന്നില്ല അദ്ദേഹത്തിന്റെ പോസ്റ്റ് എവിടെയാണോ അവിടെ കയറിയിട്ടാണ് ഡിസ്കണക്ട് ചെയ്യുന്നത് അവസാനം ചെയ്യുന്ന പണിയാണ് ഞങ്ങളത് അവസാനമേ ചെയ്യൂ ഈ പറഞ്ഞ ഫോൺ വിളി അതുപോലെ തന്നെ നേരിട്ട് പോയി പറയൽ അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോസ്റ്റിൽ കയറി കട്ട് ചെയ്തത് അപ്പോൾ അവരായിട്ട് സംസാരിക്കേണ്ട വിഷയം അവിടെ വരുന്നില്ല വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെതിരെ റസാക്കും കുടുംബവും ഉപഭോക്തൃ കോടതിയെ സമീപിക്കും ട്വന്റി കോഴിക്കോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പുകഴ്ത്തിയ തൃശൂർ മേയർ എം കെ വർഗീസ് സ്ഥാനമൊഴിയണമെന്ന ആവശ്യവുമായി സിപിഐ മുൻധാരണ പ്രകാരം കാലാവധി പൂർത്തിയാക്കിയ എം കെ വർഗീസ് മേയർ പദവി ഒഴിയണമെന്ന് ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് ആവശ്യപ്പെട്ടു അതേസമയം മേയറെ തള്ളാതിരുന്ന സിപിഐഎം വിഷയം എൽ ഡി എഫിൽ ചർച്ച ചെയ്യുമെന്ന് പ്രതികരിച്ചു തുടർച്ചയായി സുരേഷ് ഗോപിയെത്തുന്ന മേയർ എം കെ വർഗീസിന് സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യം ശക്തമാക്കുകയാണ് സിപിഐ സുരേഷ് ഗോപിയോടുള്ള വലിയ ആരാധനയും അതിലൂടെ ബി ജെ പി രാഷ്ട്രീയത്തെ പ്രമോട്ട് ചെയ്യുന്ന ഒരു നടപടിയും ഇടതുപക്ഷം പിന്തുണയ്ക്കുന്ന ഒരു മേയർ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്താണ് അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത പ്രതിഷേധവും എതിർപ്പുമുണ്ട് എന്നാൽ മേയറെ മാറ്റണമെന്നത് സി പി ഐയുടെ മാത്രം അഭിപ്രായമെന്നും എൽ ഡി എഫിൽ ചർച്ചയാകാമെന്ന നിലപാടിലുമാണ് സി പി ഐ എം പ്രകോപനമാണോ എന്നതെനിക്കറിയില്ല ചില കാര്യങ്ങൾ എന്നാണ് അദ്ദേഹം സംഭവത്തിൽ അതാണ് നിലപാടാണ് എന്തായാലും ഈ കാര്യം ഞങ്ങൾ എന്നാൽ സിപിഐയുടെ പ്രതികരണത്തോട് പ്രതികരിക്കാൻ എം കെ വർഗീസ് തയ്യാറായില്ല മേയറെ സംരക്ഷിക്കുന്ന സിപിഐഎം നിലപാട് മുന്നണി ബന്ധത്തിൽ തന്നെ വിള്ളലുണ്ടാക്കുകയാണ്